മതതീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ച രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ ശ്രീനിവാസിനെ കാണാൻ ഒരിക്കൽ രണ്ട് മുസ്ലിം സ്ത്രീകൾ വന്നുത്രേ. മാഡം ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് ഈ രണ്ട് മുസ്ലിം സ്ത്രീകൾ എത്തിയത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാറ്റിനും മുകളിലുണ്ട്. ഇത്രയും മഹാനായ ഒരു മനുഷ്യന്റെ ഭാര്യയാണല്ലോ നിങ്ങൾ. കേസിൽ പോയാൽ മാഡത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിക്കണം. പകരം ഭഗവാനോട് അവർക്ക് ശിക്ഷ നൽകാൻ പ്രാർത്ഥിക്കും. ഇതായിരുന്നു ആ മുസ്ലിം സ്ത്രീകൾ നൽകിയ ഉപദേശം. കേസിൽ നിന്നും പിന്തിരിപ്പിക്കാനായിരുന്നു അവർ അത് ചെയ്തത് എന്നും ലിഷ രഞ്ജിത്ത് പറയുന്നു. എന്നാൽ പിന്തിരിയാതെ മുന്നോട്ട് കേസിൽ ഇറങ്ങാൻ ലിഷയ്ക്ക് ധൈര്യം കിട്ടിയത് ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള ധൈര്യം. ഞാൻ ശിവഭക്തയാണെന്നാണ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ രഞ്ജിത്ത് പറയുന്നത്. മരണം വരെ ഈ കേസിൽ പോരാടും എന്നത് എന്റെ തീരുമാനമായിരുന്നു. എനിക്ക് ധൈര്യം തന്നത് ഭഗവാനാണ്. ഞാനൊരു ശിവഭക്തയാണ്. പിന്നെ ഏട്ടന്റെ സത്യം തെളിയിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് ലിഷ രഞ്ജിത്ത് പറയുന്നു. സ്ഥിരമായ ആളുകൾ വന്ന് ഓഫീസിലേക്ക് നോക്കി നിൽക്കും മണിക്കൂറുകളോളം. ഒരു ഭീഷണിപ്പെടുത്തലിന്റെ സ്വഭാവത്തോടെ ഉള്ളതായിരുന്നു അവരുടെ ഈ നോട്ടത്തിന്റെ രീതി. പിന്നെ ഒരു ദിവസം വയസ്സായ ഒരു സ്ത്രീ വീട്ടിലെത്തി. ഉപദേശത്തിന്റെ രൂപത്തിൽ മറ്റൊരു ഭീഷണി കൂടി നൽകി. നിങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് എന്ന് ഓർക്കണമെന്നും അവരുടെ എതിരാളികളുടെ കയ്യിൽപ്പെടാതെ നോക്കണമെന്നും ആയിരുന്നു അവരുടെ ഉപദേശം. അതും കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഉപദേശമായിരുന്നു, ലിഷ രഞ്ജിത്ത് പറയുന്നു. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് കൊലപാതകം കഴിഞ്ഞ് 17 മാസങ്ങൾക്ക് ശേഷമാണ് നടന്നത് എന്നും അവരെ തിരിച്ചറിയാതിരിക്കാൻ എല്ലാവരും ഒരുപോലെ വേഷം കെട്ടിയാണ് വന്ന് നിന്നതെന്നും ലിഷ പറയുന്നു. വെള്ളമുണ്ടും വെള്ളഷർട്ടും ഒരുപോലെയുള്ള ചെരുപ്പും തോളിൽ തോർത്തുമുണ്ടുമൊക്കെ ധരിച്ചാണ് പ്രതികളായവർ തിരിച്ചറിയൽ പരേഡിന് എത്തിയിരുന്നത്. നെറ്റിയിലെ പാട് മറയ്ക്കാൻ ചിലർ മേക്കപ്പ് പോലും ചെയ്തിരുന്നു. പക്ഷേ അവരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നന്മയുടെ മേൽ തിന്മ ഒരിക്കലും ആധിപത്യം സ്ഥാപിക്കില്ല എന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും കേസിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് ഭഗവാൻ നൽകിയ ധൈര്യമാണെന്നും എസ് ഡി പി ഐ പ്രവർത്തകരുടെ വെട്ടേറ്റു മരിച്ച രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ രഞ്ജിത്ത് പറയുന്നു. അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ, ടീം അംഗങ്ങളായ അഡ്വക്കേറ്റ് ശ്രീദേവി പ്രതാപ്, അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ, അഡ്വക്കേറ്റ് ശിൽപാ ശിവൻ എന്നിവർ ഈ കേസിൽ നൽകിയ അകമഴിഞ്ഞ പിന്തുണയും സഹായകരമായി എന്നാണ് ലിഷ പറയുന്നത്. ലിഷ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങൾ ശക്തമായി കേസിൽ മൊഴി നൽകിയിരുന്നു. ലിഷയുടെ ഓർമ്മകളിലൂടെ പോവുകയാണെങ്കിൽ അന്ന് ധനുമാസത്തിലെ തിരുവാതിരയായിരുന്നു. നോയമ്പ് നോറ്റ് ഭർത്താക്കന്മാരുടെ ആയുരാരോഗ്യത്തിന് മംഗല്യവതികൾ വ്രതം നോൽക്കുന്ന ദിവസം അന്ന് തന്നെയാണ് 16 വർഷം നീണ്ട രഞ്ജിത്ത് ശ്രീനിവാസൻ ലിഷ ദമ്പതികളുടെ സന്തുഷ്ട ദാമ്പത്യവും അറ്റത്. അതൊരു ഞായറാഴ്ചയായിരുന്നു. പിന്നീടുള്ള എല്ലാ ഞായറാഴ്ചകളും മാനസികമായി വേട്ടയാടുകയാണ്. ബ്ലഡി സൺഡേ എന്ന് വിശേഷിപ്പിക്കുന്നതാവും ശരിയെന്ന് ലിഷ പറയുന്നു. അക്രമികൾ തകർത്ത സ്വീകരണ മുറിയിലെ ചില്ലുടഞ്ഞ ടീപ്പോയി ഇന്നും അവിടെയുണ്ട്. രഞ്ജിത്തിന്റെ വിയോഗത്തിന് ശേഷം വീട്ടിലെ ഒരു വസ്തുക്കളും മാറ്റിയിട്ടില്ല. ഡൈനിങ് റൂമിൽ പ്രവേശിക്കാതെ വീടിന്റെ ഒരു ഭാഗത്തേക്കും പോകാനാവില്ല. അതുകൊണ്ട് തന്നെ ആ നടക്കുന്ന ദൃശ്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. മകനെക്കുറിച്ച് സംസാരിച്ചാണ് വിനോദിനിയുടെ ഓരോ ദിനവും ആരംഭിക്കുന്നത്. ജനിച്ച 6 മാസമാണ് രഞ്ജിത്ത് ആലപ്പുഴയിൽ എത്തുന്നത്. ആരോഗ്യവകുപ്പിലെ ജോലിയുടെ സൌകര്യാർത്ഥം അമ്മ വിനോദിനിയുടെ നാടായ കോഴിക്കോട്ടേക്ക് പോകാൻ കുടുംബം ആഗ്രഹിച്ചു എങ്കിലും ആലപ്പുഴയിൽ സ്ഥിരതാമസമാക്കണം എന്നത് രഞ്ജിത്തിന്റെ തീരുമാനമായിരുന്നു. മകളുടെ നൃത്ത അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾക്ക് ഇടെയായിരുന്നു രഞ്ജിത്തിന്റെ വേർപാട് സംഭവിക്കുന്നത്. അരങ്ങേറ്റത്തിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും തിരഞ്ഞെടുക്കുന്നത് ഫോട്ടോകൾ രഞ്ജിത്തിനെ കാണിക്കാൻ വച്ചിരിക്കുകയായിരുന്നു. ലിഷ വേദനകളിൽ നിന്ന് കരകയറി തുടങ്ങിയതോടെ മൂത്ത മകൾ ഭാഗ്യയുടെ അരങ്ങേറ്റം കഴിഞ്ഞ വർഷം നടത്തി. കൊലപാതകം കണ്ട ഇളയ മകൾ ദൃശ്യ നൃത്തവും ബാഡ്മിന്റൺ പരിശീലനവും അന്ന് അവസാനിപ്പിച്ചതാണ്. അച്ഛനില്ലാതെ ഒരു യാത്ര പോലും വേണ്ട എന്ന നിലപാടിലാണ്. ഓരോ മാസവും രഞ്ജിത്തിന്റെ സഹോദരൻ ബംഗളൂരുവിൽ നിന്നെത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഭാഗ്യക്കും ദൃശ്യയ്ക്കും ആകെയുള്ള ആശ്വാസം. ആക്രമിക്കപ്പെടുമെന്ന നേരിയ സൂചന പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും പുലർച്ചെ ജനലും വാതിലും തുറക്കണമെന്നത് രഞ്ജിത്തിന്റെ നിർബന്ധമായിരുന്നു. അന്നും അങ്ങനെ ചെയ്തു. രഞ്ജിത്തിന്റെ കൂട്ടുകാരിൽ അധികവും മുസ്ലിം സമുദായ അംഗങ്ങളാണ്. അതുകൊണ്ട് അത്തരം വിരോധവും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആ കൂട്ടുകാർ ആരും അമ്മയെ ആശ്വസിപ്പിക്കാൻ പോലും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല എന്ന വിഷമവും ലിഷ പങ്കുവെക്കുന്നു. ഒരു പക്ഷേ അവർക്ക് ഭയമായിരിക്കാം എന്ന് സ്വയം സമാധാനിക്കുകയാണ് ലിഷയും അമ്മ വിനോദിനിയും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.